ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ തയ്യാറാക്കിയ ഒരു റോസറ്റ് കേക്കാണ്. ഓവൻ ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളതും ടേസ്റ്റ് ഉള്ളതും എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ഫ്ലേവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷേ ഗണാഷ് ഒന്നും ഒഴിക്കാത്തതുകൊണ്ട് അങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് ഒരു റെസിപ്പിയാണ്. റെസിപ്പി നോക്കാം. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് 1/2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് രണ്ടും ക്ലോസ് ടു എക്സ്പയറി ആണെങ്കിൽ പോലും എടുക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇത് മൂന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ്, സോറി ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ്. പക്ഷേ ഇതെപ്പോഴും അരിച്ചെടുക്കണം ഒരു അരിപ്പിൽ കൂടെ. അതാണ് ഇത് യൂണിഫോമായിട്ട് മിക്സ് ആയി കിട്ടാൻ ഏറ്റവും നല്ലത്. കാരണം ഇത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മിക്സ് ആയില്ലെങ്കിൽ കേക്ക് നല്ലപോലെ റൈസ് ആയിട്ട് വരുമോ ടെക്സ്റ്റർ ശരിയായിട്ട് വരുമോ ഒന്നും ചെയ്യില്ല. ഇതിനി മാറ്റി വെക്കാം. പിന്നെ ഒരു 9 ഇഞ്ചിൻ്റെ കേക്ക് പാൻ ഒരു സൈഡിലും അതുമാതിരി താഴ്ത്തു വെക്കുക. ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് താഴത്തൊരു ബട്ടർ പേപ്പർ കൊണ്ട് ലൈൻ ചെയ്ത് പൊടിച്ചിട്ട് അതും മാറ്റി വെക്കാം. പിന്നെ 4 റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കുക ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കേക്ക് ബേക്കായിട്ട് വരുമ്പോൾ ഒരു മുട്ടയുടെ മണമൊന്നും ആ കേക്കിൽ മുന്തിച്ച് നിൽക്കത്തില്ല. ഇനി ഇത് നല്ല ഫ്ലഫി ആയിട്ട് നല്ലൊരു ബ്രൈറ്റ് യെല്ലോ എന്ന് മാറി ഒരു പീലൊല്ല യെല്ലോ ആകും വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടയുടെ ആ ഒരു പൊങ്ങി വരുന്ന ആ ഒരു ഫ്ലഫിനസിലാണ് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു റേസിങ് ആ ഒരു ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ഈ മുട്ടയുടെ ആ ഒരു ഇതാണ്. ഇനി ഈ മുട്ട ഈ ഒരു പരുവാകുമ്പോൾ ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 1 കപ്പ് ഫ്ലോറിന് 1 കപ്പ് പൊടിച്ച പഞ്ചസാര എന്നാണ് അളവ്. അപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയുടെ അളവാണ്, 1/2 കപ്പ് ചേർത്ത് കൊടുക്കണം. അത് അറ്റ് എ ടൈം ചേർക്കരുത്, 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് ഒരു ക്രീം പോലെ ആ ഒരു പരുവത്തിലാക്കി എടുക്കണം. നല്ലൊരു വെള്ള കളറാകുമ്പോൾ അപ്പോഴത്തേക്ക് നമ്മുടെ മുട്ട ഇങ്ങനെ നല്ലപോലെ മുട്ട പതപ്പിച്ചെടുക്കുകയാണെങ്കിലും പിന്നെ ഈ നാരങ്ങനീരും വാനിലസൻസും ഒക്കെ മുട്ടയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അതിന് ആ ഒരു മുട്ടയുടെ മണം ഉണ്ടാവില്ല നമ്മൾ ബേക്കായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഇതിന് പകരം നമ്മൾക്ക് ഉരുക്കിയ ബട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മണമില്ലാത്ത ഏത് ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഞാനൊരു സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കണം. എന്നിട്ട് ഇതാ ഒരു സ്പാച്ചിലോ വെച്ച് ഇതാ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അത് ഇനി നമ്മൾ മുട്ടയും പഞ്ചസാരയും ഇട്ട് പതപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബീറ്ററിൻ്റെ ആവശ്യമില്ല. അല്ല, നിങ്ങൾ ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ സ്ലോ സ്പീഡിൽ ഉപയോഗിക്കണം, ഹൈ സ്പീഡിൽ ഉപയോഗിക്കരുത്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് 1/4 കപ്പ് പാലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം. അത് 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് നല്ലപോലെ പിന്നെയും മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഓവർ മിക്സ് ചെയ്യരുത്, നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അത് ഇങ്ങനെ ജെൻറ്റിലായിട്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സാണ്. അത് 1 പ്രാവശ്യമായിട്ട് ചേർക്കരുത്, 2-3 പ്രാവശ്യമായിട്ട് ചേർത്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഒരുപാട് ഹാർഷായിട്ടിട്ട് മിക്സ് ചെയ്യരുത്, നമ്മുടെ കേക്ക് ഭയങ്കര ഹാർഡായി പോകും ബേക്കായി വരുമ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് ജെൻറ്റിലായിട്ട് ഇതാ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യരുത്, 2-3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും, മുട്ടയുടെ ആ മിക്സിനാണ് വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഫ്ലോറിൻ്റെ മിക്സ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓവൻ ആണെങ്കിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനിട. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രീഹീറ്റ് ചെയ്യാത്ത കുറച്ച് നേരം പ്രീഹീറ്റ് ചെയ്യേണ്ട ഓവനുണ്ട്, അത് പ്രീഹീറ്റ് ചെയ്യാനിട. അല്ല ഇപ്പോൾ സോസ്പാനോ കുക്കറൊക്കെ ആണെങ്കിൽ അതും ആ സമയത്ത് തന്നെ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ അതാണ് നമ്മളുടെ ബാറ്റർ റെഡി ആയത്. ആ 9 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഒരു സ്ക്യൂർ വെച്ച് ഇതൊന്ന് ജസ്റ്റ് മോളിൽ ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് നല്ലപോലെ ഒരു 10-20 പ്രാവശ്യം ടാപ്പ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാനാണ്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഞാനൊരു സോസ് പാനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കണം, ഓവനിലല്ല. അപ്പം ഞാൻ ആ സോസ് പാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇതാ ഇങ്ങനെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തൊരു പാത്രം പോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കേക്ക് മോൾഡ് ഇറക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ശേഷം 50 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചാണ് ഇത് ബേക്ക് ചെയ്യേണ്ടത്. ഈ അടപ്പത്തിൻ്റെ മുകളിലെ ഹോളും ഞാൻ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 50 മിനിറ്റിന് ശേഷം നമ്മളിത് ഒരു സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്തപ്പോൾ സ്ക്യൂർ നല്ല ക്ലീൻ ആയിട്ട് വന്നു. ഞാനത് കാണിക്കണില്ല, എപ്പോഴും കാണിക്കണോണ്ടാണ് കാണിക്കാറുന്നത്. എന്നിട്ട് ഇതാ കേക്ക് ഇപ്പോൾ ഒന്ന് തണുത്തിയ ശേഷം ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ താഴത്തോ ഒന്നും കരുവില്ല, നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ടെക്സ്റ്ററിലും കിട്ടിയിട്ടുണ്ട്, ഇതാ കണ്ടില്ല, നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല കേക്കാണ്. ഇനി നമുക്കിത് ലെയേഴ്സായിട്ട് കട്ട് ചെയ്യണം. അതിന് ഞാനൊരു ടേൺ ടേബിളിൽ കേക്ക് വെച്ചിട്ട് ഒരു കത്തി വെച്ചിട്ട് ഇതാ ആ ടേൺ ടേബിൾ കറക്കി കൊടുത്ത് അതിൻ്റെ ചുറ്റോട് ചുറ്റും ആദ്യം ഇങ്ങനെ ഒന്ന് വരഞ്ഞെടുത്ത് പിന്നെ കത്തിക്ക് ബലം കൊടുത്ത് ഇങ്ങനെ വരഞ്ഞ് കറക്കി ലെയർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ലെയർ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല യൂണിഫോം തിക്നെസ്സിലും നല്ല ലെവലായിട്ടും കിട്ടും. അല്ല നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്, കേക്ക് സ്ലൈസേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ, അത് മേടിച്ചിട്ട് കട്ട് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ആവശ്യമുള്ളൂ, ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, നല്ല യൂണിഫോമായിട്ട് ഇതാ കണ്ടില്ലേ. പിന്നെ കേക്ക് നല്ലപോലെ തണുത്ത ശേഷം മാത്രം കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ.
ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിൾ ആയതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നെ ഞാനിവിടെ ഒരു 200 ഗ്രാമോളം അല്ലെങ്കിൽ 150, 175, 200 ആ ഒരു കണക്കിൽ വൈറ്റ് ചോക്ലേറ്റ് മതി. 150 ഗ്രാം ആണെങ്കിലും കുഴപ്പമില്ല. എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തല്ല, ഇങ്ങനെ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴിയോ മൈക്രോവേവ് ചെയ്തോ നമുക്ക് ഉരുക്കിയെടുക്കാം. മൈക്രോവേവ് ചെയ്യാനായിട്ട് 1 മിനിറ്റ് മതി. അപ്പോൾ ആദ്യമേ ഒരു മിനിറ്റ് അങ്ങോട്ട് വെച്ചിട്ട് മാറിപ്പോകരുത്. ആദ്യം ഒരു 15 സെക്കൻഡ് വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ടാവില്ല. പിന്നെ ഒരു 15 സെക്കൻഡ് വെച്ചിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. അങ്ങനെയാണ് 1 മിനിറ്റ് ആക്കി എടുക്കേണ്ടത്. അല്ലാതെ 1 മിനിറ്റ് ആദ്യമേ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ ചോക്ലേറ്റ് കരിഞ്ഞിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന ബൗളിലോ ഈവൻ സ്പൂണിലോ പോലും വെള്ളമയം പാടില്ല. ചോക്ലേറ്റ് നല്ല രീതിയിൽ ഉരുകി കിട്ടില്ല. ഇനി നമുക്ക് കേക്കിലേക്ക് ക്രീം ചെയ്തെടുക്കാനായിട്ട് ഒരു 2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കാന്നുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിലും ഐക്കാർഡിലും കൊടുക്കുന്നതാണ്. ഇനി ഈ വിപ്പ് ചെയ്ത വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കണം. എനിക്കിവിടെ നല്ലൊരു അബദ്ധം പറ്റി. ചോക്ലേറ്റ് ചൂടോടുകൂടി തന്നെ ഞാൻ അങ്ങോട്ട് ചേർത്ത് നല്ല തിളച്ച് ചൂടി തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ അത് ഭയങ്കര ആ ക്രീമിൽ കിടന്ന് ഭയങ്കര തരിതരിയായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര കേക്കിൻ്റെ ക്രംസ് മാതിരിയായിപ്പോയി ആ ഇതിൽ. പക്ഷേ അത് കേർഡിലൊന്നും ആവാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇത് തന്നെയാണ് കേക്കിന് ക്രീം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രീം ചെയ്യാനായിട്ട് ഞാനൊരു കേക്ക് ബോർഡ് വെച്ചിട്ട് ഫസ്റ്റ് സ്ലൈസ് ഇച്ചിരി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്ലൈസ് കേക്ക് വെച്ചത്. പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര 1 കപ്പ് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്താണ് ഷുഗർ സിറപ്പ്. എന്നിട്ട് അത് നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കേക്ക് ഫൈനലായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഹാർഡായിരിക്കും കേക്ക്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത്. ഇനി ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ ചോക്ലേറ്റ് ആഡ് ചെയ്തെങ്കിലും ക്രീം കേർഡിലാവുകയോ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ക്രീം തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ ഈ ക്രീം ഉപയോഗിച്ച് നല്ലപോലെ ഫിനിഷ് ചെയ്യാനുള്ള സ്കില്ലൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ റോസ്ലെറ്റ് കേക്കിലേക്ക് ഓപ്റ്റ് ചെയ്തത്. ശരിക്കും ഞാൻ ആദ്യമേ റോസ്ലെറ്റ് കേക്ക് അല്ല കരുതിയിരുന്നത്. അപ്പോൾ ഇതാ ഞാൻ ആ ക്രീം ഉപയോഗിച്ച് നല്ല രീതിയിൽ അതൊന്ന് ലെവൽ ചെയ്തെടുത്തു. പക്ഷേ ഫിനിഷ് ചെയ്തൊന്നും എടുത്തിട്ടില്ല. കാരണം ഭയങ്കര വലിയ തരികളായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാൻ എല്ലാ ലെയറിലും ക്രീമും അപ്ലൈ ചെയ്ത് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കണം, ഒന്ന് സെറ്റ് ആവാം. റോസെറ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് വെളുത്തണ്ട പിങ്ക് ജെൽ കളർ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് ഒന്നും കൂടി നല്ലപോലെ കളർ യൂണിഫോം ആയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. അതിന് മുമ്പ് അതിൽ ഒരു സ്റ്റാർ നോസിൽ വെച്ച് കൊടുക്കുക. റോസെറ്റ് വരയ്ക്കാനാണ്. റോസെറ്റ് കേക്ക് നല്ല ഭംഗി, റോസെറ്റ് വരച്ചെടുക്കാൻ എളുപ്പമാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ കേക്ക് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ച് കൊടുക്കുക. അത് അത്രേ ഉള്ളൂ റോസെറ്റ് വരയ്ക്കാനായിട്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കണ്ടില്ലേ എളുപ്പമായിട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ റോസെറ്റ് കേക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ക്രീം കൂടുതൽ വേണം. എനിക്ക് പേഴ്സണലി ക്രീം കൂടുതലുള്ള കേക്കുകൾ ഇഷ്ടമല്ല. പക്ഷേ മോളുടെ ബർത്ത്ഡേ ആയതുകൊണ്ടും എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയത് കൊണ്ടും ഞാൻ പിന്നെ അതിൽ പക്ഷെ കാണാൻ ഭയങ്കര ഭംഗിയായതുകൊണ്ടും ഞാൻ എപ്പോഴും അത് പ്രിഫർ ചെയ്യും. പക്ഷേ ഞാൻ സാധാരണ അത് ക്രം കോട്ട് ചെയ്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരുപാട് ക്രീമായ മാതിരി എനിക്ക് തോന്നി. പക്ഷേ കുഞ്ഞുങ്ങൾക്കൊന്നും അതൊരു വിഷയമല്ല. അപ്പോൾ ആ ഒരു പിങ്കിൻ്റെ മോണോട്ടമി ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ ഒരു ലീഫ് നോസിൽ ഇട്ടിട്ട് കുറച്ച് ഗ്രീൻ കളറ് വിപ്പിംഗ് ക്രീമും കൂടി ഇതാ ഇങ്ങനെ ഒരു ലീഫ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ക്രീം ഭയങ്കര കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ അത് ശരിയായില്ല. കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് മോൾ ഒരുപാട് വാശി പിടിച്ചപ്പോൾ പിന്നെ ഇത് ബുദ്ധിമുട്ടാവല്ലോ എന്ന് പറഞ്ഞ് ഞാനത് ഇങ്ങോട്ട് വേഗം ഫിനിഷ് ചെയ്തു. അതുകൊണ്ട് ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഷേപ്പൊന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. പക്ഷേ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ആ ഒരു പിങ്കിൽ ആ ഒരു ഗ്രീൻ കളറൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ പിങ്കിൽ റോസെറ്റിൻ്റെ ഇടയ്ക്ക് തന്നെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്റ്റാർ നോസിൽ വെച്ച് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൈപ്പ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. കാരണം ആ ഒരു വെള്ള കളറും കൂടി കാണാനൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ ഇതിൽ കുറച്ച് പിങ്ക് എഡിബിൾ ബോൾസും കൂടി വെച്ച് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളുടെ സുന്ദരി റോസെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോളുടെ ബർത്ത്ഡേ ആണെന്ന് കരുതി നമ്മൾ പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ കോവിഡിൻ്റെ ഇത്രയും കൂടുന്ന സിറ്റുവേഷനിൽ അതെല്ലാം നമ്മൾക്ക് ഭയങ്കര റിസ്ക്കാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ രാത്രി ആകുമ്പോൾ ഇത് കുറച്ച് ക്യാൻഡിൽസും അതുമാതിരി വേറെ കുറച്ച് അറേഞ്ച്മെൻറ്റ്സൊക്കെ കൂടി വെച്ചിരുന്നു. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതെല്ലാം കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്ത ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ മോള്, പേര് അവന്തിക എന്നാണ്. 3 വയസ്സായി April 25th. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ അവളെയും കൂടി ഉൾപ്പെടുത്തുക. പിന്നെ എപ്പോഴും പറയുന്ന മാതിരി തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നിങ്ങൾ അത്യാവശ്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. കാരണം സിറ്റുവേഷൻ വളരെ മോശമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ നമുക്കൊരു റിലീഫ് കിട്ടട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.